ഒളിമ്പിക് പൊതുമാപ്പ് ലഭിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഫാദറിനുള്ളതാണ്. എനിക്കോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? എല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് നിശ്ചയിക്കുന്നു. ആൽബിയോട് വിവരം പറഞ്ഞില്ലേ? ഞാൻ മനഃപൂർവ്വം താമസിപ്പിച്ചു ഫാദർ, വേറൊന്നും കൊണ്ടല്ല. ഈ സന്തോഷ വർത്തമാനം ഫാദറിന്റെ സാന്നിധ്യത്തിലാകണമെന്ന് കരുതി. ആൽബിയെ വിളിക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. ഫാദർ എത്ര നിഷേധിച്ചാലും ശരി, എല്ലാറ്റിനും കാരണം ഫാദർ ഇവിടെ വന്ന് നൽകിയ ദിവ്യ ശുശ്രൂഷകളാണ് ആൽബിയിൽ മാനസാന്തരം ഉണ്ടാക്കിയത്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആൽബി, തനിക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഈ ജനുവരി 26 തനിക്ക് ഇവിടം വിടാം. സർക്കാർ തനിക്ക് പൊതുമാപ്പ് നൽകിയിരിക്കുന്നു. കളിച്ച് കളിച്ച് കളത്തിന് അകത്ത് കയറി കളിച്ചു, ഇപ്പൊ കളത്തിന് വെളിയിലായി. ഇവൻ കളി പഠിക്കും, അല്ലെങ്കിൽ പഠിപ്പിക്കും. ആരെ? വർഗീസകാവ്. വേണ്ട, അവരൊക്കെ മുതലാളിയുടെ ഗുണ്ടകളാ. നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനും മാത്രം വലിയവനാവരുത്തൻ എന്റെ സ്റ്റേഷനിൽ വളർന്നോളാം. തൂക്കിയെടുത്ത് വണ്ടിയിലിടാൻ വിടണ്ട. എടുത്തിടാൻ തേങ്ങയും മാങ്ങയൊന്നും അല്ല, എവിടെ വരാനും പേടിയില്ല ആൽബിക്ക്. അവനോട് ഏറ്റു പറഞ്ഞപ്പോ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം ഉണ്ടച്ചോ. ജീവിക്കാനൊരു മോഹം തോന്ന പോലെ. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ പിറന്നു വീണ മനുഷ്യന് കുറ്റങ്ങളും തെറ്റുകളും ചെയ്യാനറിയില്ലായിരുന്നു. പിന്നാലെ കൂടി ചെലുത്താൻ
അരുതാത്തൊക്കെ ചെയ്യിച്ച് അവരെ കുറ്റവാളികളാക്കിക്കൊണ്ടിരിക്കുന്നു. നീ നിന്നെ അറിഞ്ഞു തുടങ്ങുമ്പോൾ നിന്നിലുള്ള പാപക്കറ ദൈവം കഴുകിക്കളയും. നിന്നിലെ നല്ല മനസ്സിനെ തളർത്താതെ വളർത്തി വലുതാക്കും. എല്ലാരും പറഞ്ഞോ ഇറച്ചി അൽപ്പിച്ചത്തന്ന് നേരെ ഇറച്ചി അൽപ്പിച്ചത്തു. ഈ തിരുരൂപത്തിന്റെ മുന്നിൽ നിന്ന് അച്ഛനെ സാക്ഷിയാക്കി പറയുന്നു, പച്ചയിറച്ചിക്കും ചോരമണത്തിനും വേണ്ടി ഈ കൈകൊണ്ടിനി ആരെയും ഞാൻ ദ്രോഹിക്കില്ല. വർഗീസിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കട്ടെ സാറേ. അപ്പൊ കൃത്യം ചെയ്യൽ മാത്രമേ നമ്മുടെ അധികാരപരിധിയിൽ വരികയുള്ളൂ അല്ലേ? പങ്കജാക്ഷം പിള്ളയെ എനിക്കറിയാം, എന്നെ തനിക്കും. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കുമ്പോ ചത്തവന്റെ ചരിത്രം കൂടി ഒന്ന് പഠിക്കണം സാറേ. ഇനി അവനെ ആരെങ്കിലും കൊന്നതാണെങ്കിൽ തന്നെ അവന് സ്തുതി പാടാൻ സാറിനും കൂടാം. ത്രിമൂർത്തികളിൽ ഒരുത്തം പോയപ്പോ സഹിക്കുന്നില്ലല്ലേ. ഇനി അഥവാ ആരെങ്കിലും കൊന്നതാണെങ്കിൽ തന്നെ അതിന് തക്ക കാരണവും ഉണ്ടാകും സാറേ. ഒച്ചവെക്കണ്ട. പിന്നെ ഞാൻ അവനെ കൊന്നു എന്നതിന് തെളിവും കൊണ്ട് എന്റെ പടിക്കൽ വന്നാൽ അപ്പോ തനിക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പോട്ടെ. വേണ്ട, എന്നെ പഴയ ഇറച്ചിയാൽ ബാക്കരുത്. നിന്റെ ഈ കൈ ദൈവസ്നേഹം തേൻമഴ പോലെ കൈമണി എന്നൽ പോലെ ദാഹവേനൽ തീയെരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ ദൈവം
ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണി തെന്നൽ പോലെ ദാഹവേനൽ തീയരിയുമ്പോ തണ്ണീർ പന്തൽ പോലെ തണലെ വീടേ ആശ്രയമരുളുന്ന മൊഴിയെ വീടേ അന്നം കൊടുക്കുന്ന തപസ്സെ വീടേ അക്ഷരം നൽകുന്ന മനസ്സെ വീടേ ആ മൊഴിക്കുള്ളിൽ വാഴുന്നു ദൈവം ആനന്ദരൂപര ആ മനസ്സിൻ്റെ പേരായ ദൈവം ആത്മീയനാഥന സ്നേഹമാകുന്നു ദൈവം ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണി തെന്നൽ പോലെ ദാഹവേനൽ തീയരിയുമ്പോൾ തണ്ണീർ പന്തൽ പോലെ ദുഃഖിതന്മാരെ നിങ്ങൾക്കെന്നും സ്വർഗരാജ്യം സ്വന്തമല്ലോ ദൈവത്തിൻ നന്മകൾ സ്വന്തമല്ലോ ദൈവസ്നേഹം തേന്മഴ പോലെ കൈമണി തെന്നൽ പോലെ